നടിയെ ആക്രമിച്ച കേസിൽ കോടതി നിർദ്ദേശമനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എ ഡി ജി പി എസ് ശ്രീജിത്ത്. അന്വേഷണം സത്യസന്ധമായി നടക്കുമെന്നും എ ഡി ജി പി പറഞ്ഞു. കേസിൽ തുടരന്വേഷണത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ ചേർന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്ത് നടൻ ദിലീപിനെതിരെ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളെല്ലാം അന്വേഷണ പരിധിയിലാണെന്നും എ ഡി ജി പി അറിയിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണ സംഘം കൊച്ചിയിൽ യോഗം ചേർന്നത്. ക്രൈംബ്രാഞ്ച് മേധാവിയും അന്വേഷണ സംഘ തലവനുമായ എ ഡി ജി പി എസ് ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. കേസിൽ കോടതി നിർദ്ദേശമനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് യോഗത്തിന് ശേഷം എ ഡി ജി പി മാധ്യമങ്ങളോട് പറഞ്ഞു. നടൻ ദിലീപിനെതിരെ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണം വളരെ സത്യസന്ധമായിട്ട് നടക്കും. അന്വേഷിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെ വഴി അറിയിക്കാം. കോടതി നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. എല്ലാ അന്വേഷണ വിധേയമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കും. പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചതായാണ് വിവരം. തുടരന്വേഷണത്തിന്റെ ഭാഗമായി ബാലചന്ദ്രകുമാറിന്റെയും മുഖ്യപ്രതിയായ പൾസർ സുനിയുടെ അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇരുവരുടെയും രഹസ്യമൊഴി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഈ മാസം 12 എറണാകുളം ജെ എഫ് സി എം 2 കോടതി ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി എടുക്കും. തുടരന്വേഷണ റിപ്പോർട്ട് 20 സമർപ്പിക്കാനാണ് വിചാരണ കോടതി നിർദ്ദേശം. അതിനു മുൻപായി നടപടികൾ പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. കൈരളി ന്യൂസ്, കൊച്ചി.